നിങ്ങൾ നിങ്ങളുടെ ഊർജം വിവേകപൂർവം ഉപയോഗിക്കണം. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെയധികം ശക്തി കൈവരുത്തും. നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങളെ അങ്ങനെ നടത്താൻ പ്രേരിപ്പിക്കുന്നതിനാൽ നിങ്ങളൊരു രാജാവിനെ പോലെ നടക്കുന്നു. ഒരു മനുഷ്യൻ എത്രത്തോളം മുന്നോട്ട് പോകുന്നു, ഭൗതികമായോ ആത്മീയമായോ അല്ലെങ്കിൽ ഏത് മാനത്തിലായാലും, അത് പ്രധാനമായും ആശ്രയിക്കുന്നത് എത്രമാത്രം ഊർജത്തോടെ അവന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ്. ധാരാളം ഊർജമുള്ള നിരവധി ആളുകളുണ്ട്. എന്നാൽ ഈ ഊർജത്തെ ഒരുതരം വ്യക്തിഗത ശക്തിയായി മാറ്റാനുള്ള ജ്ഞാനമോ ആവശ്യമായ വ്യവസ്ഥകളോ അവർക്കില്ല. ശക്തി മറ്റാരെക്കുറിച്ചുമല്ല, ശക്തി നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളിൽ എത്രത്തോളം സാധ്യതയുള്ള ശക്തിയാണ് ഉള്ളത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീവ്രതയും ആഴവും നിർണയിക്കുന്നു. കൂടാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് മേഖലയിലും നിങ്ങളെത്ര ഫലപ്രദമായി മാറുമെന്നതും നിർണയിക്കുന്നു. ഈ ശക്തി വരണമെങ്കിൽ നിങ്ങളുടെ ഊർജം വിവേകപൂർവ്വം ഉപയോഗിക്കണം. നാം ഉപയോഗിക്കുന്ന ആവശ്യമായ ജ്ഞാനത്തോടും ആവശ്യമായ ഉപകരണങ്ങളോടും കൂടി ഊർജത്തെ ശക്തിയായി സമാഹരിക്കാൻ കഴിയും. അല്ലാത്തപക്ഷം അനന്തമായ ചിന്തകൾ, അനന്തമായ പ്രതികരണങ്ങൾ, ഉത്കണ്ഠകൾ എന്നിവയിലൂടെ ഊർജം പാഴായിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ദൈനംദിന ജീവിതം നിരീക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വളരെ ലളിതമായ കാര്യം, ഉദാഹരണത്തിന്, ഒരു ദിവസം നിങ്ങൾ എത്ര വാക്കുകളാണ് ഉച്ചരിക്കുന്നത് നിങ്ങൾ എണ്ണിയിട്ടില്ലേ? ഓ, നിങ്ങൾ എണ്ണണം, നിങ്ങൾ തീർച്ചയായും എണ്ണണം. നാളെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കൂ, രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ എത്ര വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെന്ന്. മറ്റെന്നാൽ നിങ്ങൾ 50% വെട്ടിക്കുറച്ച് അതേ കാര്യങ്ങൾ പറയൂ. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം മുറിച്ചു കളയുകയല്ല നിങ്ങൾ. നിങ്ങളിപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷേ 50% വാക്കുകൾക്കുണ്ട്. നിങ്ങളുടെ ഭാഷാ കഴിവുകൾ തീർച്ചയായും മെച്ചപ്പെടും. പിന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെയധികം വ്യക്തിഗത ശക്തി വികസിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങളിവിടെ വിശ്രമാവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജത്തിൻ്റെ 20% നിങ്ങളുടെ മസ്തിഷ്കം ഉപയോഗിക്കുന്നു എന്ന് കാണിക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ട്. നിങ്ങളുടെ മസ്തിഷ്കം അനാവശ്യമായി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നും എല്ലായ്പ്പോഴും ഭ്രാന്തമാകുന്നില്ലെന്നും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ, നിശ്ചലമായിരിക്കാനും ആവശ്യമുള്ളത് മാത്രം ചെയ്യാനും പഠിച്ചാൽ വലിയ തോതിൽ വ്യക്തിഗതമായ ശക്തി വികസിക്കും. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളതിനെ നിർത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ഭ്രാന്തമായി മാറും. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ശരീരം കൊണ്ടെങ്കിലും ചെയ്യൂ. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ശാരീരിക ചലനങ്ങളും അതിനെ 50% കുറയ്ക്കുക. നിങ്ങൾക്കിതിനെ നോക്കണമെങ്കിൽ ഇങ്ങനെ നോക്കുക, അതിനെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലാതെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ഉച്ചാരണത്തിലും നിങ്ങളിത് ചെയ്താൽ പതുക്കെ അത് നിങ്ങളുടെ മനസ്സിലും പ്രകടമാകാൻ തുടങ്ങും. അത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയില്ല. നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഊർജം പതുക്കെ അത് സാധ്യതയുള്ള ഒരു ശക്തിയായി മാറുന്നു. അതിനാൽ ഇത് വികസിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിശീലിക്കുന്ന ആസനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന സൂര്യ നമസ്കാരം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റ് ക്രിയകളും മറ്റ് കാര്യങ്ങളും അടിസ്ഥാനപരമായി ഈ ശക്തി വികസിപ്പിക്കുന്നതിനാണ്. ഇത് അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയില്ല. അതുമാകാം നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഒരു പ്രതിധ്വനി അല്ലെങ്കിൽ ഒരു ലളിതമായ മന്ത്രം കൊണ്ടുവരിക. ഇത് ഭ്രാന്തമായി പോവുകയാണെങ്കിൽ വെറുതെ കുറച്ചു സമയം ജീവിക്കുക. ഒരു നിശ്ചിത പ്രതിധ്വനി സൃഷ്ടിക്കുക. നിങ്ങൾക്ക് കാണാം, അത് വ്യക്തിപരമായ അളവറ്റ ഒരു ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളിൽ ഈ ശക്തിയില്ലാതെ നിങ്ങൾ ജീവിതത്തിൻ്റെ മാനങ്ങളിലൂടെ കടന്നു പോവുകയില്ല.
ജീവിതം മിക്ക ആളുകൾക്കും ദൈവികത വെറും വേദവാക്യമാണ്. അതവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു അനുഭവമല്ല. അതൊരു യഥാർത്ഥ അനുഭവമായി മാറണമെങ്കിൽ സ്രഷ്ടാവിനെ പോലെ ശക്തമായ എന്തെങ്കിലും നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ കുറച്ച് ശക്തിയുടെ അംശമുണ്ടായിരിക്കണം. ഇതെപ്പോഴും മനസ്സിലാക്കണം, ശക്തി എന്നത് ഒരിക്കലും ആധിപത്യത്തെക്കുറിച്ചല്ല, ശക്തി ഫലപ്രദമാകുന്നതിനെക്കുറിച്ചാണ്. ശക്തി എന്നത് ശാക്തീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഈ ശക്തിയുടെ ശേഷി നിങ്ങൾക്കുള്ളിൽ വഹിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ ജീവിതത്തിലൂടെ നടക്കുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾ എവിടെയാണെന്നത് പ്രശ്നമല്ല, സാമ്പത്തികമായി നിങ്ങൾ എവിടെയാണെന്നതോ ഭൗതികമായി നിങ്ങൾ എവിടെയാണെന്നതോ പ്രശ്നമല്ല, നിങ്ങളൊരു രാജാവിനെ പോലെ നടക്കും. കാരണം നിങ്ങൾക്കുള്ളിലെ ശക്തി നിങ്ങളെ അങ്ങനെ നടക്കാൻ പ്രേരിപ്പിക്കും.